ഹലോ മീൻസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 5 കിച്ചൺ ടിപ്സ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. കൊക്കുട്ടം ഉണ്ടല്ലേ? ആ അപ്പൊ 5 കിച്ചൺ ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കിച്ചൺ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ? അപ്പൊ ചില സമയത്ത് അഴുക്കാവാൻ ചാൻസ് ഉണ്ട്. ചില സമയം പല വിചാരിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെ വൃത്തിയാക്കും, ഇതെങ്ങനെ ഞാൻ ചെയ്യുമെന്ന്. അപ്പൊ അങ്ങനെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 5 കിച്ചൺ ടിപ്സ് ആണ് ഞാൻ നിങ്ങളുമായി ഇപ്പൊ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ള കിച്ചൺ ടിപ്സ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പാത്രമൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആവട്ടെ, നോൺ സ്റ്റിക്ക് ആവട്ടെ, ഓക്കെ, നോൺ സ്റ്റിക്ക് ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ അടിവശമൊക്കെ ചെറിയ ചുവന്ന കളറൊക്കെ വരാൻ ചാൻസ് ഇല്ലേ, അത്തരം സാഹചര്യങ്ങളിലും. അല്ല, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അകഭാഗമൊക്കെ ഒരുമാതിരി ചുമന്ന് ആ ഒരു കളറൊക്കെ മാറി വൃത്തികളായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് വിനാഗിരിയും വെള്ളവും ചേർത്ത് ആ പാത്രത്തിൽ നിറച്ച് ഒന്ന് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാത്രം നല്ലതുപോലെ വൃത്തിയാവും. അതിനുശേഷം ശ്രദ്ധിക്കുക, ഈ ബേക്കിംഗ് സോഡയുടെ സ്മെൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നോർമൽ ലിക്വിഡ് ഉപയോഗിച്ച്, ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചും കൂടെ ഒന്ന് വൃത്തിയായി കഴുകി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാത്രം നല്ലതുപോലെ വെട്ടിത്തിളങ്ങും. ഒന്നാമത്തത്. ഓക്കെ, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും നമ്മൾ വെള്ളം കുടിച്ചുകൂടാ, എങ്ങാലും ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത്തരം സാഹചര്യങ്ങളില് അതിന്റെ അടിയിൽ ഒരു മണി പായൽ പിടിച്ചൊക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുള്ളതായിട്ടോ വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്നതായിരുന്നു മുമ്പൊക്കെ. ഈ ന്യൂസ് പേപ്പറിന്റെ ന്യൂസ് പേപ്പർ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ആ ബോട്ടിലിനകത്തോട്ട് ഇറക്കി വെച്ച് വെള്ളവും നിറച്ച് ഒരു ദിവസം ഒക്കെ വെക്കാം. ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ നിങ്ങളുടെ ബോട്ടില് വൃത്തിയാവും. അത് സെക്കൻഡ്. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാല് നമ്മുടെ സ്റ്റവ്, നമ്മുടെ സിങ്ക്, നമ്മൾ പാത്രം കഴുകുന്ന സിങ്ക് ഒക്കെ ഇല്ലേ, അതൊക്കെ കഴുകാൻ വേണ്ടിട്ട് നമ്മള് നമ്മുടെ ചായപ്പൊടി യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ചായപ്പൊടി എന്ന് പറഞ്ഞാല് കടുപ്പം ഉള്ളതുകൊണ്ടായിരിക്കും, കടുപ്പം കുറഞ്ഞതും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം ഈ ചായപ്പൊടിയും ചേർന്ന് തിളപ്പിച്ച് ഒരു മീഡിയം കളർ ആവുന്നതും വരെ മതി കേട്ടോ. എന്നിട്ട് അത് ഈ നമ്മുടെ ഈ സ്ക്രബ്ബർ ഏതെങ്കിലും വെച്ച് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ നിങ്ങളുടെ സിങ്കും സ്റ്റവും ഒക്കെ നല്ലതുപോലെ വൃത്തിയാവും. ശ്രദ്ധിക്കുക, കടുപ്പം കുറച്ചേ ആവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിറം പിടിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തികേടാവത്തില്ലേ, അതുകൊണ്ട് കളർ കുറച്ച് രീതിയിൽ തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് വേണം നിങ്ങൾ അത് ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ട്. ഓക്കെ, മൂന്നെണ്ണമായി. ഇനി നാലാമത്തത്. മൂന്നേ, മൈക്രോവേവ് ഓവൻ എങ്ങനെ വൃത്തിയാക്കാം? അതായത് നമ്മൾ കേക്ക് ഉണ്ടാക്കും, അല്ല എന്തെങ്കിലും കറികളൊക്കെ ചൂടാക്കും, അത്തരം സാഹചര്യങ്ങൾ ചിലപ്പം അത് തൂകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മൈക്രോവേവിനെ വൃത്തിയാക്കുക എന്ന് വെച്ചാൽ ഒരു വലിയ ടാസ്ക് ആണ് അല്ലെ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാല് ഉപ്പില്ലാത്ത സമയം നമ്മുടെ വീടുകളിൽ കാണത്തില്ല. അപ്പൊ ആ ഉപ്പ് കുറച്ച് ആ ബേസിലേക്ക് വിതറിയിട്ട് നമ്മുടെ ഓവൻ കുറച്ച് നേരം ചൂടാക്കും. ഒരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം തണുക്കുമ്പോ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഒരുമാതിരി ചാരം പോലാവും. ഓക്കെ, ആ ഉപ്പും ആ കരിഞ്ഞു പിടിച്ചുള്ള ചാരം പോലാവും. അപ്പൊ നമുക്കത് തുടച്ച് കഴുകിയെടുത്ത് മാറ്റാം. അപ്പൊ അതാണ് നാലാമത്തെ ടിപ്പ്. മോനെ, അഞ്ചാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ കിച്ചണില്, അതിപ്പോ ഗ്രാനൈറ്റ് ഒക്കെ ആയിരിക്കും മിക്ക എടുത്തുള്ളത്. അപ്പൊ ആ സമയത്ത് വൃത്തിയാക്കും. ചിലപ്പോ നമ്മുടെ കറികളൊക്കെ വീണ്ടും ഒരുമാതിരി യെല്ലോ കളറൊക്കെ ആവാൻ ചാൻസ് ഇല്ലേ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആൽക്കഹോൾ എന്തെങ്കിലും യൂസ് ചെയ്യും. ഇപ്പൊ വോഡ്ക ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് അത് നല്ലതുപോലെ വൃത്തിയായി കിട്ടും. ശ്രദ്ധിക്കുക, നാരങ്ങയോ വിനാഗിരിയോ ഒന്നും നമ്മൾ അതിന്റെ പുറത്തിട്ട് തേക്കല്ലേ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാനൈറ്റിന്റെ കളറ് മങ്ങിപ്പോവും. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ 5 കിച്ചൺ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമന്റ്സ് അറിയിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഗോകുട്ട ബൈ പറയുന്നോ? ബൈ സൗണ്ടേ ഉള്ളു കേട്ടോ, താഴെ ഇപ്പൊ ഉണ്ട്. ഗോകുട്ട ബൈ പറഞ്ഞേ. ബൈ ബൈ.